രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രി കമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് രാമായണ കഥ കൈകൈ വരപ്രാർത്ഥന ചെയ്തപ്പോൾ ബോധം കെട്ട് വീണ ദശരഥനെയാണ് നമ്മൾ കണ്ടത്. എന്താ കൈകേയിയുടെ നാവെന്ന് ഇങ്ങനൊരു വാക്ക് കേൾക്കാൻ രാജാവ് അത്ഭുതപ്പെടുകയാണ്. എന്താ ഉണ്ടായത്, നിനക്ക് എന്ത് തെറ്റിദ്ധാരണയാണ് രാമനിൽ വന്നത് എന്നാണ് മഹാരാജാവ് ചോദിക്കുന്നത്. വീണ്ടും വീണ്ടും ബോധം കെട്ട് വീഴും, വീണ്ടും ഉണരും, എന്നിട്ട് കൈകേയിയുടെ കാല് പിടിച്ച് കരയും. ഒരു പെണ്ണിന് വേണ്ടിയിട്ട് മഹാരാജാവ് തെറ്റ് ചെയ്തുല്ലോ, അധർമ്മിയായില്ലോ എന്ന് ലോകം പഴിക്കില്ലേ കൈകേയി? നീ എന്താ, എന്ത് കുറ്റമാണ് രാമനിലും എന്നിലും ഒക്കെ കാണുന്നത് എന്ന് പറഞ്ഞ് രാജാവ് വളരെ സങ്കടത്തോടുകൂടി കൈകേയിയോട് പറയുന്ന ഭാഗമാണ് നമ്മൾ നിർത്തിയത്. വീണ്ടും വീണ്ടും രാജാവ് ഇങ്ങനെ പറയുകയാണ്, സൂര്യനില്ലാണ്ട് ഒരു പക്ഷേ ലോകം നിലനിന്നേക്കാം, വെള്ളമില്ലാണ്ട് സസ്യജാലങ്ങൾ വളർന്നേക്കാം, പക്ഷേ രാമനില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യല്ലോ കൈകേയി. നിനക്കറിയാലോ രാമൻ നമ്മുടെ എല്ലാം കണ്ണിലുണ്ണിയാണ്. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്? ഇത്രയ്ക്ക് നിനക്ക് മനസ്സ് ദ്വേഷിച്ചു പോയോ രാമനോട് എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ കരഞ്ഞപ്പോൾ കൈകേയി പറഞ്ഞു, വരം തന്നിട്ട് അത് എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോളൂ, തരാം എന്ന് പറഞ്ഞിട്ട് അത് തരാതിരിക്കുന്നത് ധർമ്മമാണോ മഹാരാജാവേ? അങ്ങയെ ലോകം അതും പറഞ്ഞ് പഴിക്കില്ലേ? അതാണ് കൈകേയി തിരിച്ചു ചോദിച്ചത്. രാജാവിനൊന്നും പറയാനില്ല. എന്താ പറയുക, ഇങ്ങനെയൊരു വരം കൈകേയിക്ക് താൻ കൊടുത്തൂലോ എന്നുള്ള ആ ദുഃഖം ദശരഥനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് ദശരഥൻ വീണ്ടും വീണ്ടും പറഞ്ഞു, വേറെ എന്ത് വേണമെങ്കിലും നീ ചോദിച്ചോ, ഈ ലോകത്തുള്ള എന്ത് ചോദിച്ചാലും ഞാൻ തരാം, പക്ഷേ രാമനെ കാട്ടിലയക്കണം എന്ന് പറഞ്ഞത് എനിക്ക് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് രാമൻ ഇവിടെ നിന്നോട്ടെ, ഭരതനെ രാജാവാക്കാം, ഒരു കുഴപ്പമില്ല, അതൊക്കെ പണ്ടും പതിവുണ്ട്, അങ്ങനെ ആവാം, പക്ഷേ രാമനെ 14 മാസം കാട്ടിലയക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് കരയാണ് രാജാവ്. പറ്റില്ല, രാമൻ കാട് വാഴണം, ഭരതൻ നാട് വാഴണം എന്നാണ് കൈകേയി വീണ്ടും വീണ്ടും പറഞ്ഞത്. മാത്രമല്ല, നമ്മുടെ വംശങ്ങളിൽ ഉണ്ടായിരുന്ന ഓരോ രാജവംശത്തിലും ഉണ്ടായ ധർമ്മങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോ രാജാക്കന്മാർ ചെയ്ത ധർമ്മങ്ങൾ, ഓരോ കർമ്മങ്ങൾ ഒക്കെ കൈകേയി അങ്ങനെ പറയാൻ തുടങ്ങി. അതൊക്കെ അങ്ങോട്ട് കേട്ടപ്പോൾ ദശരഥനറിയാം വരം കൊടുത്തിട്ട് അത് വേണ്ടാന്ന് വെക്കുന്നത് തെറ്റാണെന്നറിയാം, പക്ഷേ എന്താ ചെയ്യുക, രാമനെ കാട്ടിലയക്കുക എന്നുള്ളത് ദശരഥനങ്ങോട്ട് ചിന്തിക്കാൻ വയ്യ. അപ്പോൾ ഒരു പ്രാവിന് വേണ്ടി സ്വശരീരം സ്വമാംസം ദാനം ചെയ്ത രാജാവുണ്ടായിരുന്നു. മാത്രമല്ല, കണ്ണുകൾ ദാനം ചെയ്ത രാജാവുണ്ടായിരുന്നു നമുക്ക്. അതൊക്കെ എന്താ മഹാരാജാവേ ചിന്തിക്കാത്തത് എന്ന് കൈകേയി ചോദിച്ചപ്പോൾ, അതൊക്കെ എനിക്കറിയാം, ധർമ്മമോ അധർമ്മമോ അല്ലെങ്കിൽ ന്യായമോ നന്മയോ തിന്മയോ എന്തൊക്കെയായാലും സത്യം ചെയ്താൽ അത് മാറ്റാൻ പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ രാമന് നാളെ അഭിഷേകം ഇല്ലെങ്കിലും ഭരതനെ രാജാവാക്കാം, പക്ഷേ രാമന് അഭിഷേകം ഇല്ലെങ്കിലും കാട്ടിലേക്ക് പറഞ്ഞേക്കണമെന്ന് എൻ്റെ കൈകേയി നീ പറയരുത് എന്ന് പറഞ്ഞ കൈകേയിയുടെ കാല് പിടിക്കുകയാണ് മഹാരാജാവ്. താൻ പണ്ട് ചെയ്ത ആ ഒരു വരത്തിൻ്റെ ആ സന്തോഷ സമയത്ത് താൻ ചെയ്തൊരു വരം കൊടുത്തു കൈകേയിക്ക്, അതിൻ്റെ ആ ഒരു ഭാവി ഫലം ഇങ്ങനെ വന്നുല്ലോ എന്നുള്ള ആ ദുഃഖം രാജാവിനെ വല്ലാതെ, അത് വിപരീതമായി തീർന്നുല്ലോ എന്നുള്ള ആ സങ്കടം രാജാവിനെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ കടുത്ത വാക്കുകൾ പറഞ്ഞ് കൈകേയി രാജാവിനെ വിഷമിപ്പിക്കുവാണ്. അതാണ് ഉണ്ടായത്. ആരുടെ, രാമൻ്റെ കുറ്റമൊന്നും പറയുന്നില്ല, പക്ഷേ രാമൻ ഒരിക്കലും അയോധ്യാപതി ആവരുത്, എൻ്റെ മകൻ അയോധ്യാപതി ആവണം, രാമൻ കാടുവാഴണം, ഇത്രയേ ഉള്ളൂ. അത് രാജാവിനങ്ങടെ വല്ലാണ്ട വിഷമായി. ഞാനൊരു പാമ്പിനാണല്ലോ ഇത്ര കാലം പാല് കൊടുത്തത്, അപഥ്യ വിഭവങ്ങൾ ചേർത്ത ചോറുണ്ട രോഗിയെപ്പോലെ ഇപ്പോൾ എന്നെ വിഷമിപ്പിക്കുകയാണ് ഞാൻ നിനക്കന്ന് തന്ന വരം. എന്താ ചെയ്യുക, ഇങ്ങനെയായില്ലോ, ഇങ്ങനെ അമംഗള വാർത്തകൾ നീ ഇങ്ങനെ പറയണ്ടല്ലോ, എങ്ങനെയാണ്, എൻ്റെ ചെവി രണ്ടും ഈയം ഉരുക്കി ഒഴിച്ച പോലെ വേദനിക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട്. കഷ്ടമാണ്, ആരാ നിന്നെ ഇങ്ങനെ മനസ്സ് മാറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ് ദശരഥൻ.
പൂർവ്വജന്മത്തിൽ ചെയ്ത പാതകങ്ങളാലാണ് എനിക്കിങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവുക. ശരിയാണ്, ഇത്രയും കാലം ഞാൻ നിന്നെ രക്ഷിച്ചില്ലേ. ഏറ്റവും കൂടുതൽ നിന്നെയാണ് ഞാൻ സന്തോഷിപ്പിച്ചുള്ളത്. കൗസല്യേനെയോ സുമിത്രേനെയോ അല്ല, കൈകേയിയാണ് ഞാൻ സന്തോഷിപ്പിച്ചത്. അത് ഇത്ര കഷ്ടമായി തീരും. നീയൊരു പാമ്പിനെ വളർത്തിയ പാമ്പിന് പാല് കൊടുത്ത് വളർത്തിയ പോലെ ഉള്ളൊരവസ്ഥയല്ലേ നീ എനിക്കിപ്പോൾ ഇത് തന്നത്. കഷ്ടം. ഈ മൂഢനും കാമഭ്രാന്തനുമായ ദശരഥ മഹാരാജാവ് ഒരു പെണ്ണിന് വേണ്ടിയിട്ട് രാമൻ ശ്രീരാമനെ ഉപേക്ഷിച്ചുല്ലോ എന്ന് ലോകം പറയില്ലേ എന്ന് പറഞ്ഞ തേങ്ങിക്കരയണ രാജാവിനെ നോക്കിയിട്ട് പറയണ കൈകേയി, വനത്തിലേക്ക് പോകാൻ രാമനോട് പറഞ്ഞു നോക്കൂ, രാമൻ പോവും. രാജാവ് പറഞ്ഞു, ശരിയാണ്, ഞാൻ നിനക്കല്ല കിരീടവും ചെങ്കോലും ഉണ്ണി ഭരതനാണ്, നീ കാട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞാൽ ഒരു വാക്കും അപ്രിയം പറയാതെ രാമൻ പോകും. പക്ഷേ എനിക്കത് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഒരിക്കലും പറയാൻ വയ്യ. ശുദ്ധാത്മാവാണ് രാഘവൻ, എൻ്റെ ഉള്ള അറിയില്ലല്ലോ, എൻ്റെ ഉള്ളിലുള്ള ഈ വേദന അവൻ അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ ധർമ്മം രക്ഷിക്കാൻ അവന് ഒരു വിഷമം ഉണ്ടാവില്ല. അപ്പോൾ പോവും, കാട്ടിലേക്ക് പോവും. പാവാ വൈദേഹി എത്ര ദുഃഖിക്കും. അത് നീ ആലോചിക്കുന്നുണ്ടോ? നിൻ്റെ മകളെപ്പോലെയല്ലേ വൈദേഹി എന്നെല്ലാം പറഞ്ഞ് രാജാവ് വീണ്ടും അനുനയങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കുകയാണ്. അപ്പോൾ കൈകേയി ഒട്ടും മാറുന്നില്ല. രാജാവ് എന്ത് തന്നെ പറഞ്ഞാലും കൈകേയിയുടെ മനസ്സ് മാറുന്നില്ല. എന്ത് വേണം വിചാരിച്ചാലും തരാമെന്ന് പറഞ്ഞു. എനിക്ക് വേറെ ഒന്നും വേണ്ട, രാമൻ്റെ കാടുവാഴലും ഭരതൻ്റെ നാടുവാഴലും അങ്ങോട്ട് യാഥാർത്ഥ്യമായ മതി, അതാണ് എനിക്ക് ആഗ്രഹം എന്നാണ് കൈകേയി അപ്പോഴും പറഞ്ഞു വയ്ക്കുന്നത്. രാജാവാകെ സങ്കടമായി. ഇനി ഞാൻ എന്ത് പറയും? സദാ മധുരവാക്കുകളാണ് മഹാരാജാവിനോട് കൈകേയി പറയാറ്. എപ്പോൾ കണ്ടാലും സന്തോഷിപ്പിക്കുകയാണ് പതിവ്. അങ്ങനെയുള്ള ഒരാൾ ഇത്ര പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ മാറിപ്പോയത്, മനസ്സ് മാറിയത് എന്ന് രാജാവ് ഇങ്ങനെ ചിന്തിച്ചു. ചിന്തിക്കുന്തോറും രാജാവിന് വല്ലാത്ത സങ്കടം വരിക. ഇങ്ങനെ ഇങ്ങനെയൊരു ദുഃഖം എനിക്ക് ജീവിതത്തിൽ വന്നൂലോ എന്നുള്ള ആ ഒരു വിഷമം കൊണ്ട് രാജാവ് കൈകേയിയുടെ കാല് പിടിക്കുകയാണ്. ആതുരനെ പോലെ, ഇങ്ങനെ ദയയാചിക്കണ ഒരാളെപ്പോലെ മഹാരാജാവ് കൈകേയിയുടെ കാല് പിടിച്ച് പറയുകയാണ്, നീ ഒരിക്കലും അങ്ങനെ പറയരുതേ, എൻ്റെ പുത്രനെ രക്ഷിക്കണേ. ഇങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ അവനിൽ നീ കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്താ പറയൂ? നിന്നെ അവൻ സ്നേഹിച്ചില്ലേ, വേണ്ടതുപോലെ ശുശ്രൂഷിച്ചില്ലേ, എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കാറില്ലേ, ഭരതനേക്കാളും ഇഷ്ടം നിനക്ക് രാമനെയാണെന്ന് പറയാറില്ലേ, എന്താ നിനക്ക് പറ്റിയത് എന്ന് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് ദശരഥ മഹാരാജാവ് കൈകേയിയോട് അങ്ങനെ പറയുകയാണ്. അങ്ങനെ സമയം അങ്ങനെ പോവുകയാണ്. പിറ്റേ ദിവസം അഭിഷേകത്തിനുള്ള സമയമായി, ആ പുണ്യ മുഹൂർത്തം വരാറായി. അപ്പോൾ രാജാവ് എന്നെ ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ, സങ്കടം കൊണ്ട് നിലത്ത് കിടന്ന് ഇങ്ങനെ കരയുകയാണ് മഹാരാജാവ്. എന്താ ഇനി ചെയ്യുക? മനഃശക്തി ഇല്ലാതായി. ഇതൊക്കെ കേട്ടിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം ഭഗവാനേ എന്ന് വളരെ സങ്കടത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാ രാമനെ വിളിച്ച് പറയുക? കൈകേയി പറഞ്ഞു, എന്തിനാ മടിക്കണേ, രാമനെ വിളിക്കൂ, രാമനോട് കാര്യം പറയൂ, അവൻ ഒരപ്രിയവും പറയാതെ സമ്മതിക്കും, ഭരതനെ വരുത്തൂ, ഭരതന് കിരീടവും ചെങ്കോലും കൊടുക്കണം, യുവരാജാവ് ആയി അഭിഷേകം ചെയ്യൂ എന്നിങ്ങനെ കൈകേയി അടുത്ത് നിന്നിങ്ങനെ പറയുകയാണ്. മഹാരാജാവിന് എന്ത് വേണം നിശ്ചയിക്കാണ്ടേ, കുറേ മനസ്സിൽ ശപിച്ചു. അവസാനം തുടുത്ത കണ്ണുകളോടെ കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് ഈ കൈകേയിയോട് പറയുകയാണ്, എങ്ങനെ ഇങ്ങനെ പ്രതികൂലമായ വാക്കുകളും രാമൻ്റെ വനവാസത്തെക്കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് നീ എന്നെ വേദനിപ്പിക്കുന്നത് എന്തിനാണ്? എനിക്ക് മനഃശക്തിയില്ല ഈ കേൾക്കാൻ, നിൻ്റെ മനസ്സ് മാറാൻ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നിലത്തേക്ക് അങ്ങോട്ട് വീഴുകയാണ് രാജാവ്. ഒരു ദയ പോലും കൈകേയിക്ക് തോന്നിയില്ല. അങ്ങനെ പുത്രശോകം കൊണ്ട് ബോധമറ്റ് കിടക്കണ ആ രാജാവ് രാജാവിനെ കണ്ടിട്ടും ആ കൈകേയി പറഞ്ഞു, സത്യം ചെയ്തിട്ട് അത് പ്രവർത്തിക്കാഞ്ഞാൽ ധർമ്മച്യുതിയാണെന്ന് അങ്ങേക്ക് അറിയില്ലേ? അങ്ങ് എന്തിനാ നിലത്ത് കിടക്കണ? അങ്ങ് യഥാസ്ഥാനത്ത് കിടക്കൂ, എന്നിട്ട് സത്യം പരിപാലിക്കാൻ ശ്രമിക്കൂ. സത്യം എന്ന ധർമ്മത്തെ ആശ്രയിച്ചിട്ടല്ലേ ഞാൻ ഭഗവാനെ വേട്ടത്. ഭഗവാൻ എനിക്ക് തന്ന വരമല്ലേ, ഞാൻ ചോദിച്ചു വാങ്ങിയതല്ലോ, എനിക്ക് തന്നതല്ലേ. അപ്പോൾ പിന്നെ എന്താ എനിക്ക് അത് ചോദിക്കാൻ അധികാരമില്ലേ? പരുന്തിനോട് പ്രതിജ്ഞ ചെയ്ത ശിബിരാജാവ് ശിബി ചക്രവർത്തി തൻ്റെ ദേഹം പറവയുടെ രക്ഷയ്ക്കായിട്ട് കൊടുത്ത് സദ്ഗതി പ്രാപിച്ച കഥ അറിയില്ലേ? ഇങ്ങനെ ഓരോന്നും കണ്ണുകൾ ചൂഴ്ന്നു കൊടുത്ത അളർക്കനെ പറ്റി ഇങ്ങനെ ഓരോ കഥകളും ഉദാഹരിച്ചുകൊണ്ട് കൈകേയി ഇങ്ങനെ രാജാവിനോട് പറയുകയാണ്. രാജാവിന് അതൊന്നുമല്ല മനസ്സിൽ, തൻ്റെ പ്രിയപുത്രൻ രാമൻ പട്ടുവസ്ത്രങ്ങൾ മാത്രം ഉടുത്ത് നാളെ കിരീടമണിയാമെന്ന മോഹസങ്കല്പമായിട്ട് ഇരിക്കാവും. അപ്പോൾ അതൊക്കെ ഉള്ളൊരു മകനോട്
ഉണ്ണി, നിനക്ക് ഇനി കാട്ടിൽ പോവാനാണ് വിധി എന്ന് പറയണ്ടേ? അത് എൻ്റെ വാക്കുകളെ കൊണ്ട് നിനക്ക് വന്ന് ഭവിച്ചതാണ് എന്ന് പറയണ്ടേ? എൻ്റെ സത്യം രക്ഷിക്കൂ മകനെ എന്ന് പറയണ്ടേ? അതെങ്ങനെ ഞാൻ പറയും? അതാണ് മഹാരാജാവിന് വല്ലാത്ത സങ്കടമായത്. എല്ലാ ജനങ്ങളും സന്തോഷം കൊണ്ട് ഇങ്ങനെ നാളത്തെ അഭിഷേകത്തിന് കാത്തിരിക്കുകയല്ലേ. അവരോടൊക്കെ ഞാൻ എന്ത് പറയും? ഈ കൈകേയ്ക്ക് വേണ്ടി മഹാരാജാവ് ഇങ്ങനെയൊക്കെ പ്രവൃത്തി ചെയ്യേ, അതല്ലേ അധർമ്മം എന്ന് ജനം ഘോഷിക്കില്ലേ? ഇതൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ട് രാജാവിന് ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റണില്ല. മനസ്സിങ്ങനെ തുടിക്കുകയാണ്, രാമനെ വിളിക്കണ്ടേ, രാമനോട് പറയണ്ടേ എന്ന് തന്നെയാണ് കൈകൈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേരെ ഇങ്ങനെ പുലരുകയാണ്, നല്ല പുണ്യമുഹൂർത്തം വരികയാണ്. വഴികളൊക്കെ അങ്ങനെ ഉത്തമ പതാകകളെ കൊണ്ട് ചാർത്തി, കുസുമങ്ങൾ വിതറി, മാലകൾ തൂക്കി ജനങ്ങളങ്ങനെ ആഘോഷിക്കുകയാണ് രാമൻ്റെ ഈ യുവരാജപട്ടം അഭിഷേകം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്നപ്പോൾ വസിഷ്ഠൻ ആ പുണ്യമുഹൂർത്തത്തിൽ എത്തിയാറായപ്പോൾ വസിഷ്ഠൻ കുളിച്ചു വന്ന് മഹാരാജാവിൻ്റെ അടുത്തേക്ക് വരികയാണ്. സമയമായില്ലോ, മഹാരാജാവിനോട് പറയണ്ടേ, വേഗം കാര്യങ്ങളെല്ലാം നടത്തണം, പുണ്യമുഹൂർത്തം എടുക്കാറായി എന്ന് പറയണ്ടേ? അതിനുവേണ്ടി സുമന്ത്രരെ വിളിക്കുകയാണ്. സുമന്ത്രരോട് പറഞ്ഞു, മഹാരാജാവിനെ ഉണർത്തിയില്ലേ, മഹാരാജാവ് എണീറ്റില്ലേ, വേഗം വേണം, കാരണം പുണ്യമുഹൂർത്തമായി, രാമനുള്ള അഭിഷേക കാര്യങ്ങളെല്ലാം വേണ്ട വിധമായിട്ടുണ്ട്. ഇനി മഹാരാജാവ് വന്ന് വിപ്രന്മാർക്കൊക്കെ ദക്ഷിണ ചെയ്ത് രാമനെയും സീതേനെയും കൊണ്ടുവന്ന് വിളിച്ചു വന്ന് ഇതെല്ലാം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് വസിഷ്ഠർ സുമന്ത്രരെ വിളിച്ചു. സുമന്ത്രർ വേഗം പറഞ്ഞു, ശരിയാ, മഹാരാജാവ് എണീറ്റില്ല തോന്നുന്നു, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് സുമന്ത്രർ വേഗം രാജാവിൻ്റെ കൈകൈയുടെ കൊട്ടാരത്തിലാണല്ലോ ഉണ്ടാവുക മഹാരാജാവ്, അങ്ങോട്ട് ചെല്ലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞു, ഇല്ല മഹാരാജാവ് എണീറ്റിട്ടില്ലല്ലോ. ഇല്ലേ, എന്ത് പറ്റി? അയ്യോ, എന്താ ഇങ്ങനെയായത്? സമയം എടുക്കാറായല്ലോ, വേഗം പറയൂ. മഹാരാജ വസിഷ്ഠർ കാത്തു നിൽക്കുകയാണ് എന്ന് സുമന്ത്രർ അറിയിച്ചു. അങ്ങനെ എല്ലാ പൗരന്മാരും ജനാവലി മുഴുവൻ കൊട്ടാരത്തിൻ്റെ പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ വേഗം രാമനെ അഭിഷേകം ചെയ്യാറുള്ള സമയമായി, മഹാരാജാവിനെ വേഗം വിളിച്ചുണർത്തു എന്ന് പറഞ്ഞ് ആ പരിചാരികയോട് പറഞ്ഞയക്കുകയാണ് സുമന്ത്രർ. അടുത്ത ദിവസം നമുക്ക് മറ്റേ കഥയിലേക്ക് വരാം, എന്താണ് അവിടെ ഉണ്ടാവുക എന്നുള്ളത്. രാമനെ വിളിച്ചു കൊണ്ടുവന്ന് ആ മഹാരാജാവ് എങ്ങനെയാണ് രാമനോട് അത് പറയുക, അത് അടുത്ത ദിവസം നമുക്ക് കേൾക്കാം. ഹരേ കൃഷ്ണ.